കർണാടകയിൽ വീണ്ടും ഓപ്പറേഷൻ താമരയെന്ന സൂചന നൽകി ജെ ഡി എസ് നേതാവ് എച്ച് ഡി കുമാരസ്വാമി കോൺഗ്രസ് സർക്കാരിന്റെ ഭാഗമായ മുതിർന്ന മന്ത്രി ബിജെപിയുമായി ചർച്ചകൾ നടത്തിയെന്നാണ് എച്ച് ഡി കുമാരസ്വാമിയുടെ അവകാശവാദം അൻപത് എംഎൽഎമാരുമായി മന്ത്രി ബിജെപിയിൽ ചേരുമെന്നും കുമാരസ്വാമി പറഞ്ഞു ഭരണകക്ഷിയിൽ വലിയ സ്വാധീനമുള്ള മന്ത്രി അൻപത് മുതൽ അറുപത് എംഎൽഎമാരുമായി ബിജെപിയിൽ ചേരുമെന്നാണ് എച്ച് ഡി കുമാരസ്വാമിയുടെ അവകാശവാദം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിയിൽ ചേരാനാണ് മന്ത്രി ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നത് ബി ജെ പി നേതാക്കളുമായി ചർച്ച തുടരുകയാണെന്നും കർണാടകയിൽ ഏതു നിമിഷവും എന്തും സംഭവിക്കാമെന്നും കുമാരസ്വാമി പറഞ്ഞുവെക്കുന്നു എന്നാൽ മന്ത്രി ആരാണെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ചെറിയ നേതാക്കളിൽ നിന്ന് ഇത്തരമൊരു ധീരമായ പ്രവൃത്തി പ്രതീക്ഷിക്കാനാകില്ലെന്നും സ്വാധീനമുള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കൂ എന്നുമായിരുന്നു മറുപടി തനിക്കെതിരായ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ മന്ത്രി ആഗ്രഹിക്കുന്നു മഹാരാഷ്ട്രയിലേതുപോലെ കർണാടകയിലും എന്തും സംഭവിക്കാമെന്നും കുമാരസ്വാമി പറഞ്ഞു ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് കുമാരസ്വാമിയുടെ പ്രസ്താവന വഴിവച്ചിരിക്കുന്നത് ഡി കെ ശിവകുമാറുമായി ഇടഞ്ഞു നിൽക്കുന്ന മന്ത്രി സതീഷ് ജർക്കിഹോളിയെയാണ് കുമാരസ്വാമി സൂചിപ്പിച്ചതെന്നാണ് ജെ ഡി എസ് വൃത്തങ്ങൾ പറയുന്നത് എന്നാൽ കോൺഗ്രസ് നേതൃത്വം പ്രസ്താവനയോട് പ്രതികരിച്ചിട്ടില്ല ഏറെ രാഷ്ട്രീയ നാടകങ്ങൾ കണ്ട കർണാടകയിൽ മന്ത്രി മറുകണ്ടം ചാടാനുള്ള സാധ്യത തള്ളിക്കളയാനുമാകില്ല രണ്ടായിരത്തി പതിനെട്ടിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലേറിയെങ്കിലും ബിജെപി ഓപ്പറേഷൻ താമര പയറ്റി സർക്കാരിനെ വീഴ്ത്തുകയായിരുന്നു അന്ന് ജെഡിഎസുമായി സഖ്യത്തിലായിരുന്നു കോൺഗ്രസിന്റെ ഭരണം ഇരു പാർട്ടികളെയും ഇരുപാർട്ടികളെയും നേതാക്കളെയാണ് ബിജെപി സ്വന്തം പാളയത്തിലെത്തിച്ചത് എന്നാൽ ഇത്തവണ സീറ്റുമായി കോൺഗ്രസ് ഒറ്റയ്ക്കാണ് ഭരിക്കുന്നത് എന്നതുകൊണ്ടുതന്നെ ബിജെപിക്ക് കാര്യങ്ങൾ എളുപ്പമാകില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ഡെസ്ക് റിപ്പോർട്ടർ